എന്റെ പേര് നരേന്ദ്രൻ എന്നാണ്. പ്രത്യേകിച്ചൊരു മേൽവിലാസമോ സ്വന്തമെന്ന് പറയാൻ ഒരാളോ എനിക്കില്ല. തികച്ചും അനാഥ. ഇപ്പോൾ ഈ എഴുത്തെഴുതുന്നതിൻ്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട്. ഞാൻ മരിക്കാൻ പോവുകയാണ്. തെറ്റിദ്ധാരണ വേണ്ട, പ്രേമനൈരാശ്യമോ കടബാധ്യതകളോ ഒന്നുമല്ല കാരണം. ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്നത് മാത്രമാണ്. ഇനി പെണ്ണും കെട്ടി കുറേ കുട്ടികളുമായി കാപട്യം നിറഞ്ഞ ഈ ലോകത്തിൽ അന്യോന്യം മത്സരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സംതൃപ്തിയോടെയുള്ള ഒരാത്മഹത്യയാണെന്ന് ഞാൻ കരുതുന്നു. വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പിന്നെ പത്രക്കാരോടൊരു വാക്ക്, ആത്മഹത്യ എന്ന തലക്കെട്ടേ എൻ്റെ മരണ വാർത്തയ്ക്ക് കൊടുക്കാവൂ. പോലീസുകാരോടൊരു വാക്ക്, എൻ്റെ മരണത്തിൻ്റെ പേരിൽ ആരെയും സ്റ്റേഷനിൽ തപ്പിക്കയറ്റി സാക്ഷികളോ മാപ്പ് സാക്ഷികളോ ആക്കരുത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോടും ഒരു വാക്ക്, വർഷങ്ങളുടെ ശ്രമം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഈ നല്ല ശരീരം സാധാരണ ചെയ്യുന്ന പോലെ കീറി മുറിച്ച് വൃത്തികേടാക്കരുത്. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ. സ്നേഹപൂർവം സ്വന്തം നരേന്ദ്രൻ. അടുത്ത വണ്ടി എപ്പോഴാ? ഇനി നേരം കൊടുത്തിട്ട് ഇവിടുന്ന് വണ്ടിയുള്ളൂ. അതുവരെ ഈ വഴി വണ്ടിയായില്ലേ? എന്തിനാ വണ്ടികളുടെ സെൻസസ് എടുക്കാനാ? ആ ചൂടാവല്ലേ സാറേ, അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. ഇന്നിവിടെ വണ്ടി നിർത്തില്ല. തെക്കോട്ട് 2:30-നും വടക്കോട്ട് 3:15-നും ഓരോ വണ്ടി പോകും. ആ യമാമാർക്ക് സലാം പറഞ്ഞ് ഞാനിങ്ങ് പടിഞ്ഞാട്ടും പോകും. തെക്കോട്ട് 2:30-നും വടക്കോട്ട് 3:15-നും. താങ്ക് യു. അപ്പഴേ വണ്ടിക്ക് തലവെച്ച് ചാവാനൊന്നല്ലോ. എങ്ങനെ മനസ്സിലായി? തെക്കോട്ട് അവൻ തന്നെ ആയിക്കൊള്ള ടന്തകൻ.
മനുഷ്യനെ മരിക്കാനേ സമ്മതിക്കില്ലേ? നിങ്ങൾ ആരാണ് മിസ്റ്റർ? നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ച് മാറ്റിയത്? തനിക്ക് മരിക്കല്ലേ വേണ്ടു. 3:15 വടക്കോട്ടൊരു ട്രെയിൻ ഉണ്ട്, അതിനാകാം. ഞാനും മരിക്കാൻ വന്നതാ. അതേ സ്നേഹിത, ദാ അപ്പുറത്ത് കിടന്നുകൊണ്ട് വണ്ടി ഒന്ന് നോക്കിയതാ, അപ്പോഴാ നിങ്ങളെ കണ്ടു. സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ് വന്നതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. ടെൻഷനില്ല. നിങ്ങൾ ഇവിടെ കിടക്കുന്നത് എന്തിനാണെന്നറിയാതെ ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ മരിക്കും? അല്ല, പറ പോലെ പോലെ നിക്ക്, പറയട്ടെ. 3:15 വടക്കോട്ടൊരു ട്രെയിൻ ഉണ്ട്, അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. എന്നിട്ട് വണ്ടി വരാറാവുമ്പോൾ ട്രാക്കിൽ കയറി കിടന്ന് സുഖമായിട്ട് മരിക്കാം. പേര് പറഞ്ഞല്ലോ, എൻ്റെ പേര് നരേന്ദ്രൻ. അല്ല, ഞാനിപ്പോഴാ ശ്രദ്ധിച്ചത്, എന്താ ദേഹത്തൊക്കെ ചോര? എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങാ നീ. അടുത്ത ട്രെയിൻ വരാൻ ഇനി അധികം സമയമില്ല. ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള നിമിഷങ്ങൾ വെറുതെ കളയുന്ന എന്തിനാ? ഒരു തീരുമാനം എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ രണ്ടുപേരും തീരുമാനം എടുത്തു കഴിഞ്ഞു. പിന്നെന്താ പറയും, നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? സിമ്പിൾ, എനിക്ക് ജീവിച്ച് മതിയായി. ഒരുപാട് അനുഭവങ്ങളിലൂടെതാ ഇവിടെ വരെ എത്തി. ഇപ്പം ഞാൻ സന്തുഷ്ടാണ്. ഇനി കുറേ കാലം കൂടെ ജീവിച്ച് ഭൂമിക്ക് ഒരു ഭാരമാകുന്നതിനേക്കാൾ നല്ലത് സന്തോഷമായിട്ട് മരിക്കുകയാണെന്ന് തോന്നി. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് കേട്ടിട്ടില്ലേ? സ്നേഹിക്കാനോ കാത്തിരിക്കാനോ ആരുമില്ല. മരിച്ചാലൊന്നും കരയാൻ പോലും ആളില്ല. എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല. സ്നേഹിക്കാനും കാത്തിരിക്കാൻ ആളുകളുണ്ട്. അവർക്ക് ഞാനില്ലാതെ മറ്റാരുമില്ല. പക്ഷേ എനിക്ക് മരിച്ചേ പറ്റൂ. മനസ്സിലായില്ല. ഞാനൊരാളെ കൊന്നിട്ട് വന്നിരിക്കുക. നാളെ നേരം വിളിക്കുമ്പോൾ എല്ലാവരും ഇതറിയും. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലൂടെ എൻ്റെ അച്ഛനമ്മമാരുടെ മുമ്പിലൂടെ എന്നെ പോലീസ് വിലങ്ങണീസ് നടത്തും. അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. മരിക്കണം, മരിച്ചേ പറ്റൂ. വ്യക്തമായി പറയൂ, എന്താണ് സംഭവിച്ചത്?